കഴിഞ്ഞ ദിവസമാണ് പ്രോജക്ട് കെ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗിനിടയിൽ ബോളിവുഡ് മെഗാസ്റ്റാർ അമിതാഭ് ബച്ചന് പരിക്കേറ്റത്. ഇതാദ്യമായല്ല ഷൂട്ടിംഗിനിടെ താരത്തിന് പരിക്കേൽക്കുന്നത്. 1998 സഹതാരത്തിന്റെ പ്രഹരമേറ്റ് ഗുരുതര നിലയിലായി മരണമുഖത്ത് നിന്ന് മടങ്ങിയെത്തിയ ചരിത്രം ബിഗ് ബിക്ക് സ്വന്തം. 40 വർഷം മുൻപ് മൻമോഹൻ ദേശായി സംവിധാനം ചെയ്ത കൂലിയുടെ ചിത്രീകരണത്തിനിടെയാണ് സംഭവം. ബംഗളൂരുവിലെ ഷൂട്ടിംഗ് സെറ്റിൽ ചിത്രത്തിലെ വില്ലൻ പുനീത് ഇസാറുമായുള്ള സംഘടന രംഗമാണ് അമിതാഭിനെ അതീവ ഗുരുതര നിലയിൽ ആശുപത്രി കിടക്കയിലാക്കിയത്. ചിത്രീകരണത്തിനിടെ ചാട്ടത്തിന്റെ ടൈമിംഗ് പിഴച്ചതോടെ പുനീതിന്റെ പ്രഹരം അമിതാഭിന്റെ വയറ്റിൽ പതിച്ചു. ബോധരഹിതനായി നിലം പതിച്ച താരത്തെ ഉടൻ ബംഗളൂരുവിലെ സെന്റ് ഫിലോമിനാസ് ആശുപത്രിയിലെത്തിച്ചു. അടിവയറ്റിലെ രക്തസ്രാവം മൂലം അമിതാഭ് മരിച്ചെന്നാണ് ഡോക്ടർമാർ വിധിയെഴുതിയത്. പിന്നീട് പരീക്ഷണാർത്ഥം അഡ്രിനാലിൻ കുത്തിവെപ്പ് നൽകിയത് വഴിത്തിരിവായി. തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയ സൂപ്പർ താരത്തെ മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിലേക്ക് മാറ്റി. അത്യാസന നിലയിൽ ദിവസങ്ങളോളം ആശുപത്രിയിൽ കഴിയുന്നതിനിടെ അമിതാഭിന്റെ ജീവനായി രാജ്യം ഒന്നടങ്കം പ്രാർത്ഥനയിലായിരുന്നു. സാധാരണക്കാർ മുതൽ രാഷ്ട്രീയ പ്രവർത്തകർ വരെ അമിതാഭിന് സുഖം പ്രാപിക്കാനായി ദേവാലയങ്ങളിൽ വഴിപാടുകളടക്കം അർപ്പിച്ചു. കടുത്ത ആരാധകരിൽ ചിലർ രക്തമുപയോഗിച്ച് കത്തെഴുതിയതും വാർത്തയായി. പ്രാർത്ഥനകൾക്കൊടുവിൽ താരം ജീവിതത്തിലേക്കും അഭിനയരംഗത്തേക്കും തിരികെയെത്തി കൂലി എന്ന ചിത്രം പൂർത്തിയാക്കി. അമിതാഭിന് നേരിടേണ്ടി വന്ന അപകടത്തെ തുടർന്ന് ചിത്രത്തിന്റെ ക്ലൈമാക്സ് മാറ്റിയെഴുതിയതും ചരിത്രമാണ്. അവസാന രംഗത്ത് അമിതാഭിന്റെ കഥാപാത്രം മരിക്കുന്നതായിരുന്നു കഥാഗതി. ആരാധകരെ തൃപ്തിപ്പെടുത്തും വിധം ഇത് പിന്നീട് മാറ്റിയെഴുതുകയായിരുന്നു. ബിഗ് ബിയുടെ കരിയറിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുകളിലൊന്നായിരുന്നു കൂലി. എന്റർടൈൻമെന്റ് ഡെസ്ക്, യു ടോക്ക്.